അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനാണ് സ്റ്റാർട്ട് ചെയ്യണത്, കാരണം എന്റെ ബർത്ത്ഡേ ആണ്. ഇന്നുമോളുടെ ബർത്ത്ഡേ മാത്രല്ല, വേറൊരു പ്രത്യേകത കൊണ്ടില്ല. എന്താ പ്രത്യേകത ഇന്നുമോളെ? അത് മാത്രല്ല പ്രത്യേകത, ഞാൻ ഇന്നൊരു 17 വയസ്സിലൊരു കുട്ടിയുടെ അമ്മയായി. അതും ഒരു പ്രത്യേകത അല്ലേ? എനിക്ക് 17 വയസ്സിലെ അതൊരു പ്രത്യേകത അല്ലേ? അപ്പൊ ഞാനിന്ന് 17 വയസ്സിലൊരു കുട്ടിയുടെ അമ്മയായി. അതാണ് ഒരു 17 വയസ്സുള്ള അമ്മയുടെ മോളാണ് ചെയ്തു. നല്ല ഗ്രാൻഡ് ആയിട്ട് ആഘോഷിക്കാറുള്ളതാണ്. പക്ഷെ നമുക്കിന്ന് ഇന്നുമോളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ യാതൊരു നിവൃത്തിയില്ല. കാരണം ഒന്നാമത് എന്താണ്, ഇന്നോ ലോക്ക്ഡൗൺ ആണ്. നമുക്ക് ഒരു കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി ഞാൻ പലരിടത്തും, ഞാൻ വീട്ടിൽ കേക്ക് ഉണ്ടാക്കുന്ന ആളുകളോടും എല്ലാവരോടും ചോദിച്ചിട്ട് ഒരു കേക്ക് പോലും കിട്ടിയില്ല. പിന്നെ നമുക്ക് നോമ്പായ കാരണം കൊണ്ട് അത് രാത്രി അല്ലാതെ ആഘോഷിക്കാനും പറ്റില്ല. രാത്രി വീഡിയോ എടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവ്, അതൊരു കാണാനും സുഖമില്ലായ്മ, അങ്ങനെയൊക്കെ ഒരു പ്രശ്നമായ കാരണം കൊണ്ട് നമ്മൾ വളരെ ദുഃഖപൂർവ്വം ഇന്നുവിൻ്റെ ബർത്ത്ഡേ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് നീട്ടി വെച്ചിരുന്നു കേട്ടോ. നമ്മുടെ ലോക്ക്ഡൗൺ കഴിയണം, പെരുന്നാൾ വരട്ടെ, പിന്നെ നമ്മൾ ഷെബിനും ഉണ്ണിമോനൊക്കെ വരട്ടെ. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ വീഡിയോ കുറച്ച് കളർഫുൾ ആക്കി ഉണ്ടാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബർത്ത്ഡേ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടി വന്ന ആളുകൾ നമ്മൾ നിരാശരാക്കുന്നില്ല. നമ്മൾ എന്താ നമ്മളെ ഇന്നത്തെ സബ്ജക്ട്, ഇന്നത്തെ സബ്ജക്ട് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞു ഇന്നുമോൾ മുതൽ നമ്മൾ വലിയ ഷിംനാക്ഷറി, വലിയ ഷിംനാക്ഷറിന്റെ അത്ര പ്രായമാണ് വരല്ല. കുറേ ഫോട്ടോസ് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ നിങ്ങൾ എല്ലാവർക്കും നമ്മൾ ഓൾഡ് പഴയ ഫോട്ടോകൾ കാണാൻ ഒരുപാട് ഇഷ്ടമുണ്ടാവും എന്ന് നമുക്ക് അറിയാം. അപ്പൊ നമ്മൾ ഇതിൽ ഒരുപാട് നമ്മുടെ കയ്യിലുള്ള കുറെ പഴയ ഫോട്ടോകൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മളെ പല ജീജിന്റെ പഴയ ഫോട്ടോകൾ എല്ലാവരും കാണിച്ചെടുക്കും. ഇന്നുമോളുടെ ദിവസം ആയത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഇന്നുമോളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടില്ല, ഒരു അടിപൊളി കളർഫുൾ വീഡിയോ ഒക്കെ കേട്ടോ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇത് മുൻപ് കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഇന്നുമോൾ ജനിച്ചിട്ട് ഒരു 10 ദിവസമായപ്പോ എടുത്ത ഫോട്ടോയാണ് കേട്ടോ. 10 ദിവസമായി. പിന്നെ നമ്മൾക്ക് കുറെ ഫോട്ടോസ് ഉണ്ട്, അത് നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ കാണിച്ചിട്ടുണ്ട് അല്ലെ. എന്നാലും നമുക്ക് വെറുതെ ഒന്ന് ഓടിച്ചിട്ട് കാണിക്കാം. ഇത് ഇക്ക എടുത്ത് നിക്കണത്, ഞാൻ എടുത്ത് നിക്കണത്, ഉണ്ണിമോനോ രണ്ടു വയസ്സ് അങ്ങനെ കൊറേ ഫോട്ടോസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് കൊറേ പഴയ ഫോട്ടോകളുള്ളത് അത് കാണാം അല്ലെ ഇന്നുമോളെ. വളരെ പഴയ ഫോട്ടോകളൊന്നും നമ്മുടെ കയ്യിൽ ഇല്ല കേട്ടോ. അതിപ്പോ നമുക്ക് പണ്ട് മൊബൈൽ ക്യാമറ ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ എപ്പോഴും നമ്മള് നിൽക്കുമ്പോഴും അരങ്ങുമ്പോഴും ഒന്നും ഫോട്ടോ എടുക്കൂല. പക്ഷെ നമ്മള് ഫോട്ടോ എടുക്കാൻ തുടങ്ങിയ സമയം മുതലുള്ള കുറച്ച് ഫോട്ടോസ് കാണാം അല്ലേ ഇന്നുമോളെ. ഇത് നമുക്ക് എവിടെ ഫോട്ടോ വെക്കാം, ഇവിടെ വെക്കാം. ഇത് നമ്മളെവിടെ പോയപ്പോഴത്തെ ഊട്ടി പോയപ്പോ, ഊട്ടി പോയപ്പോഴത്തതാണ്. അന്ന് ഇന്നുമോള് മാത്രമായിരുന്നു കുട്ടി, ഉണ്ണിമോനും ഡൈനസായ കുട്ടി ഉണ്ടായിരുന്നില്ല. അന്ന് എനിക്കൊരു 4 വയസ്സായിരിക്കും ഏകദേശം. ഏകദേശം ഒരു 4 വയസ്സിലെടുത്ത ഫോട്ടോ ആണ്. എന്റെ ഓർമ്മകൾ അടുത്ത ഫോട്ടോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഊട്ടി ഫോട്ടോസ്. എവിടെ നിന്ന് നമ്മളടുത്ത ഫോട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്? 9 വയസ്സിലത്തെ ബർത്ത്ഡേയുടെ കൊറേ ഫോട്ടോസ് ആണ് ഇത്. ഇതൊക്കെ ഇന്നുമോളാണ്. ഇത് ഇന്നുമോൾക്ക് ഗിഫ്റ്റ് കിട്ടിയ സൈക്കിളാണ് അല്ലെ, ഇന്നുമോൾക്ക് ഗിഫ്റ്റ് കിട്ടിയ സൈക്കിൾ. ബർത്ത്ഡേക്ക് മറക്കാൻ പറ്റില്ല, കാരണം 9-ാമത്തെ വയസ്സിലാണ് ഞങ്ങൾക്ക് ഒരേ ഒരു സന്താനം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 9-ാമത്തെ വയസ്സിൽ അവൾക്ക് 9 ഗിഫ്റ്റ് കൊടുത്തിരുന്നുട്ടോ. അപ്പൊ അങ്ങനെ സമ്മതിക്കണേനു. ഞാൻ ഒരു പൊടിക്കാൻ എക്സ്പ്രഷൻ, നോ എക്സ്പ്രഷൻ ചാലഞ്ച് ആണെന്നാണോ വിചാരം. നമ്മള് 9 ഗിഫ്റ്റ് കണ്ടിട്ട് ഞാനൊക്കെയും നല്ല ഗിഫ്റ്റ് ഒക്കെ നല്ല പൊതുതി കിട്ടി. ഞങ്ങള് ഈ കുട്ടി ഇപ്പൊ സന്തോഷപ്പെട്ട് തുളിച്ചെടുത്ത കാലേജ് നമ്മള് നിക്കുമ്പോണ്ട് 9 ആയിക്കോട്ടെ. ഉറങ്ങ വന്നു, ഉറങ്ങാണ്. ഇപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു ഇന്നുമോളെ പറഞ്ഞു. അപ്പോൾ താങ്ക് യു. അതെ, ഇത് നോക്കിക്കൊണ്ട് എന്റെ ഗിഫ്റ്റ് ആണ് പറഞ്ഞു. അപ്പൊ ആ സൈക്കിളിന് നിങ്ങൾ തൊട്ടോ എന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങാൻ പോവാ, കൊണ്ടുപോയി ആത്രക്ക് പോണല്ല സാധനം. ഇനി പിന്നെ കൊറേ ഫോട്ടോകൾ ഉണ്ട് കേട്ടോ. നമ്മളിത് പറയുമ്പോ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോഴുള്ള ഇനി ഫോട്ടോസ് ഏതാണ് എന്താണ് എങ്ങനെയെന്നൊക്കെ അറിയാം. അപ്പൊ നമുക്ക് അതിന്റെ വോയിസ് ഓവർ കൊടുക്കായിരിക്കും കുറച്ചുകൂടി നല്ലത്. വോയിസ് ഓവർ കൊടുക്കാൻ ഇപ്പോ ഈ ഫോട്ടോസിന് നിവൃത്തി ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത്. കൊറേ ഫോട്ടോസ് ഉണ്ട്. പിന്നെ
ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര മോഡേണായിരുന്നു. മോഡേൺ എന്ന് പറഞ്ഞാലും പോലെ മിക്കവാറും മിക്ക ഡ്രസ്സുകളും ഞാൻ ധരിച്ചിരുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ. ഞാൻ ഊട്ടിക്ക് പോയാലും ശരി, നാട്ടിക്ക് പോയാലും ശരി, വീട്ടിക്ക് പോയാലും ശരി, എവിടെ പോയാലും ശരി, അമ്മന്റെ കുപ്പായ ഉണ്ടാവും, ഞാൻ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ടാക്കും. ഒന്നേ ഉണ്ടായിരുന്നുള്ളു. അത് കാരണം ഏത് നേരവും എനിക്ക് എന്റെ കൈ ഒരിക്കലും ഇപ്പോഴും അതെ. പെൺകുട്ടികളൊക്കെ നമ്മൾ ആർക്കെങ്കിലും ഒക്കെ പെൺകുട്ടികൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ ഒരു പ്രത്യേകിച്ച് നല്ല ഡ്രസ്സും കൂടാതെ എങ്ങനെ നടത്തണം കാണുമ്പോ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പറയണ്ണേ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇപ്പോഴും ഞാൻ പുറത്തുനിന്ന് അടിച്ച് കുപ്പായടികളായിരുന്നു ഒക്കെ അമ്മ അടിച്ചത് മാത്രമേ. ഏകദേശം ഇന്നൊരു ബർത്ത്ഡേക്ക് വരെ ഈ ഡ്രസ്സ് വരെ അമ്മ അടിച്ചത് ഞാൻ അടിച്ച ഡ്രസ്സാണ്. പ്രത്യേകിച്ചും അങ്ങനെ അടിക്കാറില്ല. അപ്പൊ പറഞ്ഞു വന്നത് തന്റെ ഫോട്ടോസ് അല്ലേ. അപ്പൊ നമുക്കിത് വോയിസ് ഓവർ കൊടുക്കായിരിക്കും കുറച്ചൊരു നല്ലത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് അറിയാം. പക്ഷെ ഒരു ഫോട്ടോ നമുക്ക് ഇവിടെ ഇരുന്ന് പറയണം. നമ്മള് 15 വയസ്സിൽ ബർത്ത്ഡേ നമ്മള് പട്ടാമ്പിത്ത് വീട്ടിലായിരുന്നു. അപ്പൊ അവിടെ 15 വയസ്സത്തെ ബർത്ത്ഡേ ജീവിതകാലത്ത് ഞാൻ മറക്കാത്തൊരു ബർത്ത്ഡേ. അതെ, അത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് തലേദിവസം ഈ വീഡിയോത്തിന്റെ ഇതിന്റെ മുകളിൽ ഒരു പാട്ടുണ്ട്. അപ്പൊ ഇതിന് കോപ്പിറൈറ്റ് വരും. അപ്പൊ പാട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഇവിടെ കാണിക്കുന്നത്. ഇത് ഷെഫ് മോന് രാത്രി വന്നിട്ട് ആളുടെ മേല് ഷെഫ് മോന് നെവിലൂട്ടിയും കൂടിയിട്ട് മണ്ണും ചെളിയും ആ ഉണ്ണിമോനും ഉജാല എണ്ണ വെള്ളം മൈദ മഞ്ഞപ്പൊടി ചളി എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ട് ഇവര് റെഡിയാക്കി സെറ്റാക്കി വെച്ചിരുന്നിട്ട് രാത്രി 12 മണിക്ക് ഇവിടെ നീപ്പി ഉറക്കത്തിൽ നീപ്പിച്ചിട്ട് പുറത്തു കൊണ്ടുപോയിട്ട്. കാരണം അകത്ത് നമുക്ക് ഈ ചെളിയാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പെട്ടെന്ന് കിടന്നുറങ്ങും. കട്ടിനെ കണ്ടാ ഞാൻ കിടന്നുറങ്ങുന്ന ഒരാളാണ്. അങ്ങനെ കിടന്ന് ഞാൻ ഉറങ്ങി. ഇവരാരും ഉറങ്ങിയിട്ടുണ്ടായില്ല. അങ്ങനെ ചെറുക്കാക്ക വന്നിട്ട് ഐസ്ക്രീം വന്നിട്ട് മോളെ ഒന്ന് മേടിച്ചോണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ആയിക്കോട്ടെ പുറത്തേക്ക് ഇറങ്ങി. ശരി, നമുക്ക് ക്യാമറ തിരിക്കട്ടു അറിഞ്ഞിട്ടില്ല. അന്ന് ഉറക്കത്തിലാണ് ഞാൻ അറിഞ്ഞിട്ടില്ല. എഡിറ്റിംഗ് പഠിച്ചുകൊണ്ടിരിക്കണ സമയം. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് ചെറുക്കാക്ക ആ വണ്ടിന്റെ ബാക്കിൽ ഉണ്ടാവും, സൈഡിലുണ്ടാവും. അങ്ങനെ സൈഡിലാണ് എത്തിച്ചതും തലേക്കൂടെ എന്തോ വീണു. നല്ല ചെളിവെള്ളം കോരും. ഉറക്കത്തിലാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് കൊള്ളിരുന്നു. പിന്നെ നോക്കിയപ്പോ ചളിയാ മനസ്സിലായത്. പിന്നെ ഒരൊറ്റ ഓട്ടം ഞാൻ അറിഞ്ഞിട്ടില്ല. അന്നേ വീഡിയോ ഉണ്ടാക്കിട്ട് അവൾ എഡിറ്റ് ചെയ്ത ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട്. അത് നല്ല രസമുണ്ട്. നമ്മളെല്ലാം അത് കാരണം അതിന്റെ പാട്ടിന്റെ കോപ്പിറൈറ്റ് മ്യൂസിക് വരും. അത് കാരണം ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടാണ് ഈ സംഭവം ഇവിടെ പോസ്റ്റ് ചെയ്യണത് അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ 15-ാമത്തെ വയസ്സിൽ തന്നെ 16-ാമത്തെ വയസ്സിലും ഇതുപോലെ ലോക്ക്ഡൌൺ ആയിരുന്നു. അത് കാരണം ഇനിമോളെ എല്ലാ ബർത്ത്ഡേക്കും നമ്മൾ കേക്കില്ലാതെ ആഘോഷിച്ചിട്ടേ ഇല്ല. കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേയും ഈ വർഷത്തെ ബർത്ത്ഡേയും ഏകദേശം ഒരേപോലെ ആയിരിക്കുന്നു. നമുക്ക് ശരിക്കും നമ്മള് ഡ്രസ്സെല്ലാം ഓർഡർ ചെയ്തിരുന്ന ഓർഡർ ചെയ്ത ഡ്രസ്സ് എത്തിയിട്ടില്ല, കേക്ക് വാങ്ങാൻ പറ്റില്ല. അത് കാരണം ഒരു കളർഫുൾ ബർത്ത്ഡേ ശരിക്കും നമുക്ക് വീഡിയോ ഒക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ കളർഫുൾ ബർത്ത്ഡേ ഉണ്ടാക്കണമെന്ന് പ്രതീക്ഷിച്ചു. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച ഒരു കാര്യം നടക്കാറില്ല. ഇതും നമുക്ക് ചീറ്റി പോയി. പക്ഷെ ഞാനൊക്കെ എന്റെ ഫ്രണ്ട്സിന് പക്ഷെ കുഴപ്പമില്ല. ഇത് ലോക്ക്ഡൌൺ ഒക്കെ കഴിയട്ടെ. ഇൻഷാല്ലാ നോമ്പും കഴിയട്ടെ. നമുക്ക് പിന്നൊരു ബർത്ത്ഡേ നമുക്ക് കളർഫുൾ ആയിട്ട് ആഘോഷിക്കണ ഒരു ആഘോഷിക്കണം. അമ്മയൊക്കെ വരട്ടെ. അപ്പൊ നമുക്ക് നമ്മുടെ ഫോട്ടോസ് കാണാം. അതിന് കൂടെ നമുക്ക് കുറെ വോയിസ് ഓവർ കൊടുക്കായിരിക്കും. ഇപ്പത്തെ അവസ്ഥയിൽ പെട്ടെന്ന് ഒരു അവിയലും പരുവത്തിൽ എടുത്തതുകൊണ്ട് കറക്റ്റ് ഓർഡറിൽ പറയാറിയാത്തതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. നമുക്ക് ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് വരാം.
അപ്പൊ നമുക്കിനി ചെറുപ്പത്തിലുള്ള ഫോട്ടോ കാണാട്ടോ. ഇതിന്റെ രണ്ടാമത്തെ വയസ്സിലെടുത്ത ഫോട്ടോ ആണ്. അപ്പൊ ഇത് മൂത്താപ്പക്ക് തൊപ്പിയൊക്കെ വെച്ചിട്ട് ഭയങ്കര സുന്ദര കുട്ടാപ്പിയൊക്കെ എടുത്ത ഫോട്ടോ ആണ്. ഇതിന്റെ നാലാമത്തെ ബർത്ത്ഡേക്കുള്ള ഫോട്ടോ ആണ് കേട്ടോ. അപ്പൊ അപ്പ ദുബായിന്ന് ദുബായിലായതുകൊണ്ട് തന്നെ കൊറിയറായിട്ടാണ് ഗിഫ്റ്റ് ഒക്കെ അയച്ചിട്ടുണ്ടായത്. പിന്നെ ഇതിന്റെ അഞ്ചാമത്തെ വയസ്സത്തെ, യെസ് അഞ്ചാമത്തെ ബർത്ത്ഡേക്കുള്ള ഫോട്ടോ ആണ്. അന്ന് കൂളിംഗ് ഗ്ലാസ് വെച്ച വലിയ ലുക്കാന്നൊക്കെ വിചാരിച്ചെടുത്താണ് കേട്ടോ. അപ്പൊ കാണുമ്പോഴാണ് മനസ്സിലായത് മഹാ ബോറാണ് കേട്ടോ. അപ്പോ പിന്നെ ഇത് നമ്മളെ സൈമൻ എന്റെ സ്വന്തം അനിയന് ഇവനെ ഹോസ്പിറ്റലിൽ കൊടുന്നതിന് ശേഷം എടുത്ത ആദ്യത്തെ ഫോട്ടോ ആണ് കേട്ടോ. ഇത് അങ്ങനെ ഞാനും സൈമോനും കൂടി കുറേ പിക്കുകളുണ്ട്. കാരണം എനിക്ക് അനിയന്മാരും അതായത് കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എപ്പോഴും ഓനെ എടുത്ത് കിടക്കും, എപ്പോഴും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഓനും ഞാനും തമ്മിലുള്ള ഫോട്ടോ ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴൊന്നും തീരൂല കേട്ടോ. ഞാൻ കുറേ ഒന്നും വെക്കണില്ല. പിന്നെ ഇത് പറയണത് നമ്മൾ ഉണ്ണിമോന് എൻ്റെ അമ്മായിൻ്റെ കുട്ടിയാണ്. ഇവന് എൻ്റെ അനിയനാണെന്ന് കുറേ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എൻ്റെ അനിയനെ സ്വന്തം അനിയനല്ല, പക്ഷേ എൻ്റെ സ്വന്തം അനിയനെ പോലെ തന്നെ ഇവനെ കാണണം കേട്ടോ. പിന്നെ നമ്മളെ ജാസിയമ്മേൻ്റെ ഉണ്ണിമോന്, ജാസിയമ്മേൻ്റെ ഉണ്ണിമോനല്ല ജെയ്സൽ ഷാഹിൻ. കാരണം ഇപ്പോൾ ജെയ്സൽ ഷാഹിൻ നല്ലത് ഉണ്ണിമോ എന്ന് വിളിച്ചവൻ തല്ലിക്കൊള്ളുന്ന വരണ്ടാവും കേട്ടോ. പിന്നെ നമ്മളെ ഷെഫ്കാക്ക, ഷെഫ്കാക്കാനെ പിന്നെ കൂടുതലായിട്ട് ആർക്കും ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഷെഫ്കാക്കാനെ. അപ്പോൾ ഇതാണ് ഞാനും ഷെഫ്കാക്കും തമ്മിലുള്ള ട്രാൻസ്ഫോർമേഷൻ. പിന്നെ ഇത് ഇത് നമ്മളെ അൻമോൾ. ഞാനിത് ആദ്യമാണെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ എന്തോ ടെക്നിക്കൽ പ്രോബ്ലം കാരണം ഇത് ആദ്യം കിടാൻ പറ്റിയിട്ടില്ല. ഞാനും അൻമോളും പറഞ്ഞത് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ പോലെയാണ്. ഞങ്ങളിതുവരായിട്ട് ഒരു അടിപോലും ഉണ്ടാക്കിയില്ല, തെറ്റിപ്പിരിഞ്ഞിട്ടും കൂടിയില്ല കേട്ടോ. അപ്പോൾ ഞാനും അൻമോളും കട്ട ചങ്കള പോലെയാണ്, ഓൾക്ക് എല്ലാം എല്ലാമാണ്. പിന്നെ ഇത് നമ്മളെ മാമനാണ്. മാമൻ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മായിൻ്റെ കെട്ടിയവൻ. അപ്പോൾ ഞാനും മാമനും കുറച്ചായി കണ്ടിട്ട്. ഇപ്പോൾ ഇതൊരു 3 കൊല്ലം മുമ്പുള്ള ഫോട്ടോ ആണ് കേട്ടോ. പിന്നെ ഇതൊക്കെയെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോൾ, പണ്ടൊക്കെ പപ്പ ദുബായിൽ നിന്ന് വന്ന എല്ലായിടത്തും പോവലെന്ന് പണിട്ടോ. അങ്ങനെ ഇത് പറയണത് ഞങ്ങൾ ഒരു പ്രാവശ്യം എങ്ങോട്ടോ സ്ഥലം ഓർമ്മയില്ല കേട്ടോ, അവിടെ പോയപ്പോൾ ഷാഫി കൊല്ലത്തിനെ കണ്ടപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുത്താണ് കേട്ടോ. പിന്നെ ഇത് ഞങ്ങളെ ഫാമിലി ഫോട്ടോ ആണ് കേട്ടോ. ഫാമിലി ഫോട്ടോ പറയുമ്പോൾ ഫുൾ ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആൾക്കാർ മിസ്സിങ് ആണ്. എന്നാലും ഇതാണ് ഞങ്ങളെ മുക്കാഭാഗം ഫാമിലി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളൊരു ഫുൾ ഫ്രെയിം ഫാമിലി ഫോട്ടോ. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ ഞാനും മമ്മിയും പപ്പിയും സൈമോനൊക്കെ ദുബായിൽ നിന്ന്, അല്ല പപ്പ ദുബായിൽ നിന്ന് വരുന്ന സമയത്ത് ഞങ്ങളെല്ലാവർക്കും എല്ലാവരും ടൂർ പോകും കേട്ടോ. അപ്പോൾ അന്ന് കുറച്ച് മോഡേൺ ആയതുകൊണ്ട് ഞങ്ങളിങ്ങനെയൊക്കെയാണ്, ആരും ഒന്നും വിചാരിക്കരുത്. പിന്നെ ഇത് പറയണത് അയ്യോ അൻമോളെ കണ്ട ചിരിച്ച് ചാവും. ഞാനും അൻമോളും ഷെഫ്കാക്കിയും സിന്താത്തയും ഒക്കെ ഉള്ള ഫോട്ടോസാണിത്, പഴയ ഫോട്ടോസ്. ഓ അതൊക്കെ കാണുമ്പോഴാണ് നൊസ്റ്റ് വരുന്നത്. ഇതാണ് ഞങ്ങളെ പുതിയ ഫോട്ടോ. ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ്, ആ ചെറുപ്പത്തിൽ നിന്ന് ഇങ്ങനെ വലുതായി വന്നു ഞങ്ങളൊക്കെ. പിന്നെ ഇത് പറയുമ്പോൾ ഞങ്ങൾ വരിക്കാശ്ശേരി മനക്ക് പോയപ്പോഴത്തെ ഫോട്ടോ ആണ്. പിന്നെ ഇത് ഞങ്ങൾ എങ്ങോട്ടോ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തെ ഫോട്ടോ. ഞങ്ങൾക്ക് എന്താ പറയുക, ഇടക്കിടക്ക് ഫോട്ടോ എടുക്കണേന്നു. ഞാൻ ഫോട്ടോക്ക് ഭ്രാന്തായിരുന്നു കേട്ടോ. ഞാൻ ഇടക്കിടക്ക് ഫോട്ടോ എടുക്കും. പിന്നെ അമ്മായിയെ കണ്ടില്ലാത്തവർക്കുള്ളതാണ്. ഇനിയുള്ളത് ഇതാണ് എൻ്റെ അമ്മായി, ഇത് പണ്ടത്തെ അമ്മായിയാണ്. പിന്നെ പുതിയ അമ്മായി, ഇതാണ് നമ്മളെ പുതിയ അമ്മായി. ഞാനും അമ്മായിയും അങ്ങനെ കുറേ ഫോട്ടോസ് നിർക്കാത്ത കാരണം കുറേ ഒന്നുമില്ല. ഇതാണ് എൻ്റെ അമ്മായി കേട്ടോ. പിന്നെ അടുത്തത് പറയണത് നബിലാമ്മ. നബിലാമ്മേൻ്റെയും മോൻ കണ്ടാൽ കുറേ ചിരിച്ചിട്ടുണ്ട്. നബിലാമ്മ കണ്ട ചിരിക്കോ എന്നൊക്കെ അറിയാൻ പാടില്ല. അപ്പോൾ ഇതാണ് ഞാൻ നബിലാമ്മ. ഞങ്ങളെ പുതിയ ട്രാൻസ്ഫോർമേഷനാണ് അപ്പുറത്ത് കണ്ടത്. ഞങ്ങൾ നല്ല രസത്തിൽ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പഴയ ഫോട്ടോസ് ഒക്കെ കാണുമ്പോഴാണല്ലോ പിന്നെ പിന്നെ ഓർമ്മ വരിക. അങ്ങനെ മോനക്കാക്കാൻ്റെ ഫോട്ടോ കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ മോനക്കാനൊക്കെ ആദ്യം കാണിക്കേണ്ടതാണ്. മോനക്കാക്കാനെ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. മോനക്കാക്ക പറയുമ്പോൾ എൻ്റെ മൂത്താപ്പാൻ്റെ സ്വന്തം മോനാണ് കേട്ടോ, എൻ്റെ ശംഖു ബ്രോ. അപ്പൊ എല്ലാരും ഫോട്ടോസ് ഒക്കെ കണ്ടു വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും അല്ലേ, പിന്നെ പണ്ടാക്കാണ് എന്താണ് ഇതിന്റെ മുന്നേ തീരെ മെലിഞ്ഞിട്ട് എന്നു ആള്. ഇപ്പഴും ആള് മെലിഞ്ഞിട്ടാണെന്നാണ് പറയുന്നത്. പക്ഷെ 58 കിലോ ഇപ്പൊ ഞാൻ കൊറോണ ആയിട്ട് ഇങ്ങനെ കൊറോണ ആയിട്ട് പിടിച്ചു കിടന്നതിന് ശേഷം 2 കിലോ കുറഞ്ഞാൽ 56 കിലോ 56 കിലോ അയാൾ ഇപ്പൊ 58 കേട്ടോ. പിന്നെ കൊറോണ കഴിഞ്ഞപ്പോ അതിന് പണ്ടൊക്കെ മെലിഞ്ഞിട്ടായിരുന്നു, തടിക്കാൻ വേണ്ടിട്ട് പലതും ചെയ്ത് നോക്കിക്കണു, ഒരു തരത്തിലൊന്നും തടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും കണ്ടാ വലിയ തടിയെത്തിയാണെന്നൊന്നും പറയില്ലെങ്കിലും അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്, വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് കരുതുന്നു കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 പേർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങൾ എല്ലാവരും കുറേ പേര് കമന്റ് അയക്കുന്നുണ്ട്, 30 തന്നെ കേറിയില്ലല്ലോ എന്ന്. നിങ്ങളൊക്കെ സഹകരിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾക്ക് 30 നിന്ന് അപ്പുറത്തേക്ക് ചാടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും മറക്കാതെ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒക്കെ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തം വീഡിയോ ഇട്ടാലും കാണും. അതെ, നമുക്ക് 30K നമുക്ക് 40 അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.
ഇതിന്റെ കണ്ണാണ്. അല്ലല്ല, ഓനത് ചൈനീസുകാരെ കണ്ടുപോലെ ഓനക്ക് രണ്ട് ഐലിട്ട് കുറവാണ്. പിന്നെ എനിക്ക് കൊറേ ഐഷ് എന്റെ കണ്ണപ്പോഴും നല്ലതാ തോന്നില്ല. വെറുതെ എന്റെ ഉണ്ടക്കണ്ണി നിൽക്കുന്നു. ഞാൻ കൂട്ടി വന്നിട്ടുള്ളൂ.